നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് വീണ്ടും ലോക കേരള സഭ എന്ന ആശയവുമായി സംസ്ഥാന സർക്കാർ മുമ്പോട്ട് വരുന്നത്. ഇത്തവണ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതാവട്ടെ വിദേശത്തും യു എയിലും അമേരിക്കയിലും അടക്കമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം പര്യടനം നടത്തി ലോക കേരള സഭ നടത്താൻ പോകുന്നത്. ഈ ലോക കേരള സഭ നടത്തിയാൽ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള പ്രവാസികൾക്കോ എന്താണ് ഗുണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ ചിത്രം പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഇത്രയും സാമ്പത്തിക പരാധീനത ഉള്ള സമയത്ത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇത്തരം ഒരു ലോക കേരള സഭ വേണോ എന്നുള്ള ചർച്ച ഇവിടെ സജീവമായി വരികയാണ്. ആ സമയത്താണ് മുഖ്യമന്ത്രിയും മരുമകനായ മന്ത്രിയും അടങ്ങുന്ന സംഘം ലോക കേരള സഭയ്ക്കായി വിദേശത്തേക്ക് പുറപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം വഹിക്കുന്ന വിദേശ പര്യടന സംഘത്തിൽ മരുമകനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന സംഘം അടുത്ത മാസം 7-ാം തീയതിയാണ് യു എ സന്ദർശനത്തിന് തിരിക്കുക. 4 ദിവസത്തെ സന്ദർശനത്തിനാണ് മുഖ്യമന്ത്രിയും സംഘവും ഇപ്പോൾ യാത്ര തിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂടാതെ വ്യവസായ മന്ത്രി പി രാജീവ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് തുടങ്ങി 9-അംഗ സംഘമാണ് യു എ സന്ദർശിക്കുന്നത്. സംഘത്തിൽ റിയാസിൻ്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയൻ ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. 7 മെയ്ന് സംഘം അബുദാബിയിലെത്തും. യു എ സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മുഖ്യമന്ത്രി അബുദാബിയിലെത്തുന്നത്. അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലും വിവിധ സംഘടനകൾ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടികളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. 8 മുതൽ 10 വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഒരുക്കിയിട്ടുള്ളത്. യു എ മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സെയ്ദിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് ക്ഷണിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മന്ത്രിസംഘത്തിൻ്റെ സർക്കാർ ചെലവിലുള്ള ടൂറിനെതിരെ വലിയ ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അമേരിക്കയിലേക്കും സൗദി അറേബ്യയിലേക്കുമുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രാവിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ജൂണിൽ അമേരിക്കയിലേക്കും സെപ്റ്റംബറിൽ സൗദി അറേബ്യയിലേക്കുമാണ് യാത്ര നേരത്തെ തന്നെ നിശ്ചയിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ലണ്ടനിൽ സംഘടിപ്പിച്ച യൂറോപ്പ് യു കെ മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും ആസൂത്രണ ബോർഡ് അംഗങ്ങളും നോർക്ക ഉദ്യോഗസ്ഥരുമടക്കം വലിയ സംഘം തന്നെ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രി വി ശിവൻകുട്ടിയും കുടുംബസമേതമാണ് സർക്കാർ ചെലവിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിയുടെ ലണ്ടൻ സന്ദർശനത്തിന് വിമാനക്കൂലി ഒഴികെ 43.14 ലക്ഷം രൂപ ചെലവായി എന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വിവരാവകാശ നിയമപ്രകാരം അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 31 ജനുവരി ചേർന്ന ലോക കേരള സഭ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരം യു എസിലെയും സൗദിയിലെയും മേഖലാ സമ്മേളനങ്ങൾക്കുള്ള ഒരുക്കം സർക്കാർ തുടങ്ങിവച്ചതാണ്. യു എസിലെ സമ്മേളനത്തിന് ചീഫ് സെക്രട്ടറി ചെയർമാനായി 16-അംഗ ഉപസമിതിയും രൂപീകരിച്ചിരുന്നു. സൗദി അറേബ്യയിലെ സമ്മേളനത്തിൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി 7-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. സമിതിയിൽ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി, ഡയറക്ടർ രവി പിള്ള എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമിതികളുടെ നേതൃത്വത്തിലാകും സമ്മേളനങ്ങളുടെ നടത്തിപ്പെന്ന് നോർക്ക വകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. ലോക കേരള സഭ നടത്തിപ്പിനെ ചൊല്ലി വിമർശനം ഉയർന്നതോടെ 2020-ലും 2022-ലും ചേർന്ന സമ്മേളനത്തിൽ യു ഡി എഫ് വിട്ടുനിന്നിരുന്നു. എന്തായാലും ലോക കേരള സഭയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും മരുമകൻ ഉൾപ്പെട്ട മന്ത്രിസംഘവും പുറപ്പെടുന്നതോടെ ഈ വിഷയത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.